ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫിഷ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫിഷ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞ സവാള ഒരെണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, മൂന്ന് അല്ലി വെളുത്തുള്ളി എന്നിവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് തേങ്ങയുടെ ഒന്നാം പാല്, രണ്ടാം പാല്, ഒരു മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞത്. ഈ ഫിഷ് കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായി കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ എരിവ് കുറച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 2/2 പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഗ്രേവിക്കകത്ത് മീനൊക്കെ നന്നായിട്ട് താഴ്ത്തി വെക്കണം. അതിനുശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 പാൽ അതിലേക്ക് ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം.